ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് കിരൺ ശങ്കർ പ്രധാന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദ്വിരാഷ്ട്ര പര്യടനം പൂർത്തിയായി ഖത്തർ അമീർ ഷേഖ് തമീം ബിൻ ഹമ്മദ് അൽതാനിയുമായി പ്രധാനമന്ത്രി ദോഹയിൽ കൂടിക്കാഴ്ച നടത്തി രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവനകൾ സ്വീകരിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന തെരഞ്ഞെടുപ്പ് ബോണ്ട് പദ്ധതി സുപ്രീംകോടതി റദ്ദാക്കി വയനാട്ടിലെ വന്യജീവി ആക്രമണം തടയുന്നത് സംബന്ധിച്ച് ജില്ലയിലെ ജനപ്രതിനിധികളുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ചർച്ച നടത്തി സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധി സംബന്ധിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള ചർച്ച ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു നിയമസഭയുടെ ബജറ്റ് സമ്മേളനത്തിന് ഇന്ന് സമാപനമായി രൂക്ഷമായ പ്രതിപക്ഷ പ്രതിഷേധത്തിന് വേദിയായി നിയമസഭ ഇന്ത്യ ഇംഗ്ലണ്ട് മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ ഒന്നാം ദിനത്തിൽ മുന്നൂറ്റി ഇരുപത്തിയാറ് റൺസിൻ്റെ തകർപ്പൻ സ്കോറുമായി ഇന്ത്യ വാർത്തകൾ വിശദമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തർ അമീർ ഷേഖ് തമീം ബിൻ ഹമദ് അൽതാനിയുമായി ദോഹയിൽ കൂടിക്കാഴ്ച നടത്തി ഉഭയകക്ഷി പ്രാധാന്യമുള്ള നിരവധി വിഷയങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയായി ഖത്തർ ജനതയുടെ ഊഷ്മള സ്വീകരണത്തിന് നന്ദി അറിയിച്ച പ്രധാനമന്ത്രി ഇന്ത്യ ഖത്തർ ബന്ധത്തിന് സന്ദർശനം ഊർജ്ജം പകരുമെന്നും പറഞ്ഞു വാണിജ്യം നിക്ഷേപം സാങ്കേതികവിദ്യ തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങൾക്കുമിടയിലെ സഹകരണം വർദ്ധിപ്പിക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി ഖത്തർ പ്രധാനമന്ത്രി ഷേഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽതാനിയുമായും പ്രധാനമന്ത്രി ദോഹയിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു മൂന്ന് ദിവസത്തെ യു എ ഇ ഖത്തർ പര്യടനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി അല്പസമയം മുമ്പ് ഇന്ത്യയിലേക്ക് തിരിച്ചു രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവനകൾ സ്വീകരിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന തിരഞ്ഞെടുപ്പ് ബോണ്ട് പദ്ധതി സുപ്രീംകോടതി റദ്ദാക്കി പൌരന്മാരുടെ വിവരാവകാശത്തെ ഇത് ലംഘിക്കുന്നതായി സുപ്രീംകോടതിയുടെ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ അഞ്ചംഗ ബെഞ്ച് വ്യക്തമാക്കി തിരഞ്ഞെടുപ്പ് ബോണ്ടുകൾ പ്രസിദ്ധീകരിക്കുന്നത് നിർത്തണമെന്നും ഇതുവരെ ലഭിച്ച സംഭാവനയുടെ വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറണമെന്നും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് കോടതി നിർദ്ദേശം നൽകി കേന്ദ്ര സർക്കാർ ബോണ്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് വയനാട്ടിലെ വന്യജീവി ആക്രമണം തടയാനുള്ള നടപടികൾ സംബന്ധിച്ച് ജില്ലയിലെ ജനപ്രതിനിധികളുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ചർച്ച നടത്തി മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ കഴിഞ്ഞ ദിവസം ചേർന്ന ഉന്നതതല യോഗത്തിലെ തീരുമാനങ്ങൾ ചർച്ചയിൽ വിലയിരുത്തി മുന്നറിയിപ്പ് സംവിധാനം ശക്തിപ്പെടുത്തണമെന്നും ഇതിനായി റേഡിയോ വയർലെസ് വാട്സ്ആപ്പ് സംവിധാനങ്ങൾ ഉപയോഗിക്കണമെന്നും യോഗത്തിൽ നിർദ്ദേശമുയർന്നു ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ റാങ്കിലുള്ള ഒരു സ്പെഷ്യൽ ഓഫീസറെ വയനാട് ജില്ലയിൽ നിയമിക്കാനും യോഗം തീരുമാനിച്ചു സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധി സംബന്ധിച്ച് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ചർച്ച ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു സുപ്രീംകോടതി നിർദ്ദേശപ്രകാരമാണ് ചർച്ച ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അഡ്വക്കേറ്റ് ജനറൽ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്നിവർ സംസ്ഥാനത്തെ പ്രതിനിധീകരിച്ച് ചർച്ചയിൽ പങ്കെടുക്കുന്നു പതിനഞ്ചാം കേരള നിയമസഭയുടെ പത്താം സമ്മേളനത്തിന് ഇന്ന് സമാപനമായി ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ ആരംഭിച്ച സമ്മേളനത്തിൽ ആകെ പതിനൊന്ന് ദിവസമാണ് സഭ ചേർന്നത് ബജറ്റ് അവതരണത്തിനും നന്ദി പ്രമേയ ചർച്ചകൾക്കും ബജറ്റിന്മേലുള്ള പൊതു ചർച്ചകൾക്കും സമ്മേളനം വേദിയായി ചരക്ക് സേവന നികുതി ഭേദഗതി ബിൽ ഉൾപ്പെടെ സുപ്രധാന ബില്ലുകളും സമ്മേളന കാലയളവിൽ സഭ പാസാക്കിയിരുന്നു പത്താം സമ്മേളനത്തിന്റെ അവസാന ദിനമായ ഇന്ന് ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധത്തിനും നിയമസഭ സാക്ഷിയായി നവകേരള സദസ്സിൽ യൂത്ത് കോൺഗ്രസുകാരെ മർദ്ദിച്ച സുരക്ഷാ ഉദ്യോഗസ്ഥർക്കെതിരായ കേസ് അട്ടിമറിച്ചതായി ആരോപിച്ച് പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസിന് സ്പീക്കർ അനുമതി നിഷേധിച്ചതോടെയാണ് ബഹളത്തിന് തുടക്കമിട്ടത് വിഷയം ഹൈക്കോടതിയുടെ പരിഗണനയിലാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സ്പീക്കർ നോട്ടീസ് തള്ളിയത് തുടർന്ന് സഭ വിട്ടിറങ്ങിയ പ്രതിപക്ഷം മടങ്ങിയെത്തി സബ്സിഡി സാധനങ്ങളുടെ വില വർധനയിൽ പ്രതിഷേധം നടത്തുകയായിരുന്നു വിഷയം സബ്മിഷനായാണ് പ്രതിപക്ഷം സഭയിൽ ഉന്നയിച്ചത് ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന് സപ്ലൈകോ മുഖേന വിതരണം ചെയ്യുന്ന പതിമൂന്നിനും സബ്സിഡി സാധനങ്ങളുടെ വില പരിഷ്കരിക്കാൻ യോഗം അനുമതി നൽകി കാലോചിതമായ മാറ്റങ്ങളുടെ ഭാഗമായാണ് വില വർദ്ധിപ്പിച്ചതെന്ന് മന്ത്രി ജി ആർ അനിൽ പറഞ്ഞു സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ വില മൂന്ന് മാസം കൂടുമ്പോൾ പുനർനിർണ്ണയിക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് വ്യക്തമാക്കി എന്നാൽ സപ്ലൈകോയിലെ അവശ്യ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കുന്നത് പൊതുവിപണിയിൽ കൃത്രിമ വിലക്കയറ്റത്തിന് വിലക്കയറ്റത്തിനിടയാക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു വില വർധന സാധാരണക്കാരെ ബാധിക്കുമെന്നും ഭാരത് അരിയെക്കാളും കൂടുതലാണ് സപ്ലൈകോയിലെ അരിവിലയെന്നും ബിജെപി സംസ്ഥാനത്തിൽ അധ്യക്ഷൻ ൻ പ്രതികരിച്ചു ഡിമൻഷ്യ അൽഷിമേസ് ബാധിതരായ വയോജനങ്ങൾക്കായി സാമൂഹിക നീതി വകുപ്പ് ആവിഷ്കരിച്ച ഓർമ്മ തോണി പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ആർ ബിന്ദു നിർവഹിച്ചു വയോജനങ്ങൾക്ക് സർക്കാർ നൽകുന്ന കൈത്താങ്ങിന്റെ അടയാളമാണ് പദ്ധതിയെന്ന് മന്ത്രി പറഞ്ഞു വയോമിത്രം യൂണിറ്റുകൾ പ്രവർത്തിക്കുന്ന തൊണ്ണൂറ്റിയൊന്ന് നഗരസഭാ പ്രദേശങ്ങളിലാണ് പ്രാരംഭഘട്ടത്തിൽ പദ്ധതി നടപ്പിലാക്കുക കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ യാത്രയുടെ രണ്ടാം ഘട്ട പര്യടനം തിരുവനന്തപുരം എറണാകുളം കോഴിക്കോട് ജില്ലകളിൽ തുടരുന്നു തിരുവനന്തപുരത്ത് ഇന്ന് ഇടപ്പഴഞ്ഞി വെട്ടുകാട് എന്നിവിടങ്ങളിലായിരുന്നു പര്യടനം എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴയിലും കോതമംഗലത്തുമാണ് യാത്ര ഇന്നെത്തിയത് കോഴിക്കോട് തിരുവണ്ണൂർ ചെറുവണ്ണൂർ എന്നിവിടങ്ങളിലായിരുന്നു ഇന്നത്തെ പര്യടനം തിരുവനന്തപുരം ചെറിയകീഴിലെ റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണ പുരോഗതി കേന്ദ്രമന്ത്രി വി മുരളീധരൻ നേരിട്ടെത്തി വിലയിരുത്തി കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന പാലത്തിന്റെ ജോലികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കേന്ദ്രമന്ത്രി അധികൃതർക്ക് നിർദ്ദേശം നൽകി നിർമ്മാണ പ്രവർത്തനങ്ങളിൽ കാലതാമസമുണ്ടെന്ന പരാതികളുടെ അടിസ്ഥാനത്തിലായിരുന്നു സന്ദർശനം മാനന്തവാടിയിൽ കർഷകനെ കൊന്ന കാട്ടാനയെ മയക്കുവടി വെക്കാനുള്ള സംഘത്തിന്റെ ശ്രമം അഞ്ചാം ദിവസവും വിജയിച്ചില്ല ദൗത്യസംഘത്തിന് ആനയെ ഇന്ന് നേരിട്ട് കാണാൻ കഴിഞ്ഞില്ലെന്നാണ് സൂചന ഇന്നലെ രാത്രിയോടെ ആന തോൽപെട്ടി വനപാത കടന്നിരുന്നു രാത്രികാല നിരീക്ഷണം ശക്തമാക്കാനും ദൗത്യം നാളെ രാവിലെ പുനരാരംഭിക്കാനുമാണ് തീരുമാനം തിരുവനന്തപുരം മുതലപ്പൊഴി മത്സ്യബന്ധന തുറമുഖത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് തയ്യാറാക്കിയ കോടി രൂപയുടെ വിശദമായ പദ്ധതി രൂപരേഖ മന്ത്രി സജി ചെറിയാൻ മുഖ്യമന്ത്രി പിണറായി വിജയന് കൈമാറി മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞുണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കുന്നത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ സ്ഥാപനമായ സി ഡബ്ല്യു പി ആർ എസിന്റെ നേതൃത്വത്തിൽ നടത്തിയ മാതൃകാ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പദ്ധതി രൂപരേഖ തയ്യാറാക്കിയിരിക്കുന്നത് മത്സ്യബന്ധന തുറമുഖത്തിന്റെ തെക്കേ പുലിമുട്ടിന്റെ നീളം മീറ്റർ വർദ്ധിപ്പിക്കുന്നതുൾപ്പെടെ നിരവധി നിർദ്ദേശങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വിശദമായ പദ്ധതി രൂപരേഖ കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരത്തിനായി സമർപ്പിച്ചിരിക്കുകയാണ് കർഷക സമരത്തിന് സംസ്ഥാനത്തെ വ്യാപാരികൾ ധാർമ്മിക പിന്തുണ നൽകുമെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് എസ് എസ് മനോജ് എന്നാൽ നാളെ ആഹ്വാനം ചെയ്തിരിക്കുന്ന ഭാരത് ബന്ദിന്റെ പേരിൽ കേരളത്തിൽ കടകമ്പോളങ്ങൾ അടയ്ക്കില്ല എന്നും അദ്ദേഹം അറിയിച്ചു കടകമ്പോളങ്ങൾ അടച്ചിട്ടുകൊണ്ടുള്ള സമരരീതിയിൽ നിന്നും വ്യാപാരികളെ മോചിപ്പിച്ചെടുക്കാനുള്ള തീവ്രശ്രമത്തിലാണ് സംഘടനയെന്നും അദ്ദേഹം വ്യക്തമാക്കി തൃപ്പൂണിത്തുറ പടക്ക സംഭരണശാലയിലെ തീപിടുത്തവുമായി ബന്ധപ്പെട്ട അന്വേഷണം സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് കൊച്ചി സബ് കളക്ടർ രണ്ടാഴ്ചയ്ക്കകം ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിക്കും വർഷം മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള സ്വരാജ് ട്രോഫി മഹാത്മാ പുരസ്കാരം മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം എന്നിവ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചു ജില്ലാ പഞ്ചായത്തുകൾക്കുള്ള സ്വരാജ് ട്രോഫിയിൽ തിരുവനന്തപുരം ഒന്നാം സ്ഥാനം നേടി മുനിസിപ്പാലിറ്റികളിൽ ഗുരുവായൂർ നഗരസഭയും കോർപ്പറേഷൻ വിഭാഗത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനും ഒന്നാം സ്ഥാനത്തെത്തി ഈ വർഷത്തെ തദ്ദേശ ദിനാഘോഷം ഈ മാസം പതിനെട്ട് പത്തൊൻപത് തീയതികളിൽ കൊട്ടാരക്കരയിൽ നടക്കും മന്ത്രി എം പി രാജേഷ് ഞായറാഴ്ച ഉദ്ഘാടനം നിർവഹിക്കും ഇന്ത്യ ഇംഗ്ലണ്ട് മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ ഒന്നാം ദിനം കളി അവസാനിക്കുമ്പോൾ ആദ്യം ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ മുന്നൂറ്റി റൺസ് എന്ന നിലയിൽ വേണ്ടി നായകൻ രോഹിത് ശർമ്മയും രവീന്ദ്ര ജഡേജയും സെഞ്ചുറി നേടി അരങ്ങേറ്റ മത്സരത്തിനിറങ്ങിയ സർഫ്രാസ് ഖാൻ അർദ്ധ സെഞ്ചുറി കരസ്ഥമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദ്വിരാഷ്ട്ര പര്യടനം പൂർത്തിയായി ഖത്തർ അമീർ ഷേഖ് തമീം ബിൻ ഹമ്മദ് അൽതാനിയുമായി പ്രധാനമന്ത്രി ദോഹയിൽ കൂടിക്കാഴ്ച നടത്തി രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവനകൾ സ്വീകരിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന തെരഞ്ഞെടുപ്പ് ബോണ്ട് പദ്ധതി സുപ്രീംകോടതി റദ്ദാക്കി വയനാട്ടിലെ വന്യജീവി ആക്രമണം തടയുന്നത് സംബന്ധിച്ച് ജില്ലയിലെ ജനപ്രതിനിധികളുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ചർച്ച നടത്തി സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധി സംബന്ധിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള ചർച്ച ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു നിയമസഭയുടെ ബജറ്റ് സമ്മേളനത്തിന് ഇന്ന് സമാപനമായി രൂക്ഷമായ പ്രതിപക്ഷ പ്രതിഷേധത്തിന് വേദിയായി നിയമസഭ ഇന്ത്യ ഇംഗ്ലണ്ട് മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ ഒന്നാം ദിനത്തിൽ റൺസിന്റെ തകർപ്പൻ സ്കോറുമായി ഇന്ത്യ പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു അടുത്ത ഇന്ത്യന്